വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മത്തങ്ങ വൻപയർ എരിശ്ശേരി വയ്ക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് മത്തങ്ങ വൻപയർ എരിശ്ശേരി വയ്ക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം മത്തങ്ങ കഴുകി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഒരു പിടി വൻപയർ കുതിർത്തെടുത്തേക്കുവാണ്. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം, ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരു രണ്ട് വിസിൽ അടിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അത് വേവട്ടെ. ഇതിലേക്ക് നമുക്കിനി അരപ്പെടുക്കണം. അതിന് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, നാല് ചുമന്ന ഉള്ളി, രണ്ട് പച്ചമുളക്. നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ ഇട്ടപ്പോഴും പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് ഇതെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തവി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് കുത്തി ഉടയ്ക്കേണ്ട, എന്നാൽ ഉടഞ്ഞ് ആ രീതിയിലാക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ലൂസായിട്ട് എടുക്കണമെങ്കിൽ നീട്ടിയെടുക്കാം, ഇല്ലാത്ത കുറുകിയതാണെങ്കിൽ ആ രീതിയിൽ എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ രീതിയിലെടുക്കണം കേട്ടോ. അപ്പോൾ ഈ തണുത്ത് വരുമ്പോൾ നല്ലതുപോലെ കുറുകി വരുവേ. ഇനി നല്ലതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നാൽ വെട്ടി തിളക്കുകയും ചെയ്ത് തള വരുമ്പോൾ ഓഫ് ചെയ്യണം. നല്ലതുപോലെ ആവി വന്ന് തിള വന്ന് തുടങ്ങുമ്പം ഇത് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറക്കണം. കടുക് വറക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മൂന്ന് സ്പൂൺ തേങ്ങയും ഒരു രണ്ട് തണ്ട് കരിയാപ്പിലയും ഒരു അഞ്ച് ചുമന്നുള്ളി അരിഞ്ഞതും മൂന്ന് ഉണക്കമുളകും. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കാൻ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങയൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാറാകുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളിയും ഉണക്കമുളകും എല്ലാം കൂടെ ഇട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം. തേങ്ങയായതുകൊണ്ട് ശകലം സമയം പിടിക്കുന്നു മൂത്ത് വരാൻ വേണ്ടി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതുകൂടെ മൂത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് ഈ തേങ്ങ തിരുമ്മി നമ്മൾ ഈ വറുത്തെടുക്കുന്നത് ഒഴിവാക്കല്ലേ. തേങ്ങയും കൂടെ ഇടുന്ന കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡിയായി. കടുക് വറുത്തതും കൂടെ ഒഴിച്ചപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം മത്തങ്ങ വൻപയർ എരിശ്ശേരി. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.